നമസ്കാരം, എന്നെ ബിദൃശ്യം ചാനലിലേക്ക് സ്വാഗതം. April 18 NAB വച്ച് വിഷ്വലി ചാലഞ്ചഡായ കുട്ടികളുടെ കൾച്ചറൽ പ്രോഗ്രാം നടത്തിയിരുന്നു. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ മറക്കരുത്. സുരേഷ് ഗോപി ചേട്ടനാണ് എനിക്ക് വേണ്ടി സ്ക്രീനിൽ മുഖവും എനിക്ക് വേണ്ടി അഭിനയിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി പാടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. പൊന്നൂലപ്പന്തലിൽ വേണ്ടി പെണ്ണായന്റെ സ്വയംവര രാജകുമാരി വരുന്നു, ആ വഴി താമരമാലയിടും ഞാൻ, അരമന മണിയറക്കിളിയായി മാറും, സ്വപ്നത്തിൻ മംഗല്യ കൂടാരം തീർക്കും, ആതിര തോണിയിൽ നീയുന്നു വരുന്നു. പൊന്നൂലപ്പന്തലിൽ വേലി പെണ്ണായന്റെ സ്വയംവര രാജകുമാരി വരുന്നു. ഇതിന്റെ എന്റെ ആദ്യത്തെ പാട്ടായതുകൊണ്ട് ഒരുപാട് ഇഷ്ടം. എന്റെ കരിയറിൽ ഒരുപാട് ലിഫ്റ്റ് തന്ന മറ്റൊരു നല്ല പാട്ടുണ്ട്, അതിനും സുന്ദരനായ ഒരു നായകനെ എനിക്ക് കിട്ടി, ശ്രീ പൃഥ്വിരാജ്. ഒപ്പം കൂടെ പാടാൻ ശ്രേയ ഘോഷാൽ എന്ന ഇന്ത്യയുടെ പുതിയ ഗാനം പാടുകയും ഈ പാട്ട് കൂടുതൽ പേര് കേട്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ചെമ്പരത്തി കമ്മലിട്ട് കുപ്പി വെള്ളത്തിൽ ജലിട്ട് കാത്തി നിന്നതാര്, മന്തിവേലിൽ പൊന്നെടുത്ത് പത്ത് മുഴം പൊട്ടെടുത്ത് പാത്തു നിന്നതാര്, തെളിവാനിൽ നിന്ന് മേഘം പനി നീരിൽ കൈ കുടഞ്ഞു, അടിവാല പൂക്കുമി നാളിൽ നാദം കൊണ്ട് ചെമ്പരത്തി, ചെമ്പരത്തി കമ്മലിട്ട് കുപ്പി വെള്ളപ്പഞ്ചലിട്ട് പാത്തു നിന്നതാര്, അന്തിവയിൽ പൊന്നെടുത്ത് പത്ത് മുഴപ്പട്ടെടുത്ത് പാത്തു നിന്നതാര്. വൈസ് പ്രസിഡന്റ് ജയകുമാർ സാർ ഇവിടെ ഉണ്ട്, സാർ വരാം. മെർസി മാം, പ്ലീസ് കം ഫോർവേഡ്. മോളി സാനി മാം ഉണ്ടെങ്കിൽ ഫ്രണ്ടിൽ വരിക. ചന്ദനത്തരുവിന്റെ ജീവിതം ഛായയിൽ ചന്ദ്രികമയങ്ങുന്ന യാമങ്ങളിൽ മന്ദാരപ്പൂവിന്റെ സൗന്ദര്യ ഭണ്ഡാരം, മന്ദാനിലെല്ലാം അവൻ എടുത്തു. നമസ്കാരം. അപ്പോ ഒരു പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ കടികൾ കരങ്ങൾ കൂട്ടിയിടിക്കുന്ന ഒരു ശബ്ദമാണ്. അപ്പൊ ആദ്യം മുതൽ അവസരം വരെ നല്ലൊരു കേടിയല്ലേ. അത് മിമിക്രിയാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമായി കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം. ആദ്യമായി വിനയ് ഫോൺ, പ്രേമം എന്ന ചിത്രത്തിലൂടെ നമുക്ക് സുപരിചിതനായ ശ്രീ വിനയ് ഫോൺ. മൂന്ന് ശബ്ദങ്ങൾ ഒരുമിച്ച് ചെയ്യുകയാണ്. ആദ്യത്തെ ശബ്ദം രണ്ട് മൂന്ന്. ഈ മൂന്ന് ശബ്ദവും ഒരുമിച്ച് ഒരേ സമയം വന്നാൽ ഇങ്ങനെ ഉണ്ടെന്ന് ശ്രദ്ധിക്കാം.
കോഴി മുട്ടയിട്ടിട്ട് പുറപ്പെടുവിക്കുന്ന ഒരു ശബ്ദമുണ്ട്, അതിൽ നിന്നും ഒരു ടീച്ചിങ്. ഓക്കെ, വീട്ടിൽ ആരും ഉദ്ദേശിച്ചല്ല. മെല്ലെ മെല്ലെ മുഖപടം തെല്ലു
പേരിട്ട് മിസ്റ്റർ ഉണ്ണികൃഷ്ണനെ ക്ഷണിച്ചോളാം. ആദ്യമായി ഒരു അമ്പലത്തിലെ പ്രഭാതത്തിലേക്ക് പോകാം. മംഗളപ്പാലയിൽ മരകുടമാ